ഉലകത്തിലെ എല്ലാ തമിഴ് മക്കൾക്കും നന്ദി നന്ദി നന്ദി. തമിഴ് മക്കള് മൊയ് വിരുന്നുണ്ട് വക 3 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. എന്താണ് ഈ മൊയ് വിരുന്നുണ്ട്? മെയ്യല്ല, മൊയ് വിരുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു പരമ്പരാഗത രീതിയാണ്. കഴിഞ്ഞ ദിവസം പഴനിയിൽ ഒരു ബിരിയാണി ചലഞ്ച് വെക്കുകയുണ്ടായി. തമിഴ്നാട്ടിലെ പരമ്പരാഗത രീതിയാണ് മൊയ് വിരുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ പറയും സമൂഹ സദ്യ എന്നൊക്കെ പറയും. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക രീതിയാണ് മൊയ് വിരുന്നുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം പഴനിയിൽ ഒരു ബിരിയാണി ചലഞ്ച് വെക്കുകയുണ്ടായി. ഒരു സമൂഹ സദ്യ. അവർ 1500 പരം ആളുകളെ ക്ഷണിക്കുകയും ആ ക്ഷണം കിട്ടിയ ആളുകൾ എല്ലാവരും വന്നുകൊണ്ട് ആ സമൂഹ സദ്യയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാം. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് വിളമ്പുന്ന ഇലകൾക്ക് അടിയിൽ അവർക്ക് ഇഷ്ടമുള്ള തുക അവർ വെക്കണം. അതാണ് മൊയ് വിരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിളമ്പുന്ന വാഴ ഇലകൾക്ക് അടിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തുക, മനസ്സറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു തുക, കഴിയുന്ന ഒരു തുക ആ ഇലകൾക്കടിയിൽ വെക്കുകയും അങ്ങനെ കിട്ടുന്ന എല്ലാ തുകയും കൂടി സ്വരൂപീകരിച്ചുകൊണ്ട് അവർ നേടിയെടുത്തത് 1500 പരം ആളുകളിൽ നിന്ന് അവർ നേടിയെടുത്തത് 3 ലക്ഷത്തിൻ്റെ മേലെ. ആ തുക വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക്. എന്തായാലും വളരെ സന്തോഷം. ഈ തമിഴ്നാട്ടിലെ മൊയ് വിരുന്നുണ്ട് എന്ന പരമ്പരാഗത രീതി കൊണ്ട് മണിക്കൂറുകളെ കൊണ്ട് തമിഴ് മക്കൾ സ്വരൂപീകരിച്ചത് 3 ലക്ഷത്തിൽ കൂടുതൽ. ഇതവർ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയുണ്ടായി. എന്തായാലും വയനാട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും ഒത്തു കൂടിക്കൊണ്ട് ചെറിയ തുകകൾ ചേർത്തുകൊണ്ട് വലിയ തുകകളാക്കി അത് കേരളത്തിലെ ഒറ്റവർ നഷ്ടപ്പെട്ട ദുരിതബാധിതരായ ആളുകൾക്ക് കൈമാറി എന്ന് കേൾക്കുമ്പോൾ വളരെ വലിയ സന്തോഷം. ഇതാണ് കേരളവും തമിഴ്നാടും ഒരു ടച്ചിങ് ആണ് എന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും തമിഴ് മക്കൾക്ക് അവരുടെ പരമ്പരാഗത രീതിയായ മൊയ് വിരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സമൂഹ സദ്യകൾ ഇനിയും ഒരുപാട് തുകകൾ വയനാട്ടിലേക്ക് കൈമാറും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും തമിഴ് മക്കൾക്ക് നല്ലൊരു സലോട്ട് നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ.